നമ്മള് ചെടികളെല്ലാം നന്നായിട്ട് വെച്ച് പിടിപ്പിക്കണം, അതിന് വെള്ളം ഒഴിക്കണം, ഓരോ ചെടികളും ഓരോ കുഞ്ഞുങ്ങളെ പോലെയാണ് എന്നൊക്കെ പറയുന്ന അസുഗണം മാഷേ. ഉദയം തരികട്ട് ധംസാവാല്ലവട. നമുക്ക് ടെലിവിഷനിൽ കാണാറുള്ള കാർട്ടൂൺ ചിത്രം ഇതാ ഈ വേദിയിൽ. വനസംരക്ഷണത്തിന്റെ ഭാഗമായി സർക്കാർ നിർമ്മിച്ച മരം ഒരു വരം എന്ന ഫിലിം ഡിവിഷൻ ഹ്രസ്വചിത്രം മരം ഒരു വരം. രാമൻകുട്ടി ഒരു കൃഷിക്കാരനായിരുന്നു. അവിവാഹിതനായ രാമൻകുട്ടി സ്വന്തം മക്കളെക്കാളേറെ മരങ്ങളെ സ്നേഹിച്ചു. പെട്ടെന്നാണ് വഴിയരികിൽ രാമൻകുട്ടി ആ കാഴ്ച കണ്ടത്. ഒരു ജാതി മരം ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്നു. രാമൻകുട്ടി പിന്നെ ഒട്ടും ആലോചിച്ചില്ല. മരങ്ങൾക്ക് ഫാക്ടംബോസ് 20/20/16 നൽകി. മരങ്ങൾ തഴച്ചു വളർന്നു. രാമൻകുട്ടിക്ക് സന്തോഷമായി. സന്തോഷം വന്നാലും സന്താപം വന്നാലും മരത്തിന് ചുറ്റും അട്ടപ്പാടി നൃത്തമാടുക രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു. രാമൻകുട്ടി ദൈവത്തിനോടായി പ്രാർത്ഥിച്ചു, നിങ്ങൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും തരൂ, ഞാൻ മരങ്ങളെ സംരക്ഷിച്ചുകൊള്ളാം, കാരണം മരം ഒരു വരമാണ്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ തിന്നു. പെട്ടെന്നാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത്. രാഘവൻ വരുന്നു. മരം മുറിക്കൽ ഹോബിയാക്കിയ, അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവല്ലേ? മരം മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റല്ലേ? അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു. സംസാരം മൂത്ത് വാക്കേറ്റമായി. വാക്കേറ്റം പിന്നീട് അടിയിൽ കലാശിച്ചു. നല്ല മനസ്സിനുടമയായ രാമൻകുട്ടി കംപ്ലീറ്റ് അടിയും വാരിക്കൂട്ടി. ഒടുവിൽ രാമൻകുട്ടി സർവധൈര്യവും സംഭരിച്ച് ക്ഷോഭത്തോടെ രാഘവനോടായി അലറി, എന്നെ ഒന്നും ചെയ്യല്ലേ പൊന്നെണ്ണ. ഇത് കേട്ട് മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അടുത്തു വിളിച്ചു. കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിറൊട്ടിയാക്കി മരത്തിലൊട്ടിച്ചു. ഇന്നത്തെ പണി കഴിഞ്ഞു. രാഘവൻ സംതൃപ്തിയോടെ മടങ്ങി. തനിക്ക് തല്ലുകൊണ്ടാലും മരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിപ്പൊട്ടി കരഞ്ഞു. കാരണം മരം ഒരു വരമാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ അതുവഴി വന്ന വഴിപോക്കൻ തെറ്റിദ്ധരിച്ച് രാമൻകുട്ടിയെ നോക്കി പറഞ്ഞു, മരത്തെ പോലും വെറുതെ വിടില്ല, നിനക്കുമില്ലേടാ അമ്മയും പെങ്ങന്മാരും. രാമൻകുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ മരത്തിനെ എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു. മരം നാണം കൊണ്ട് ചില്ലകൾ താഴ്ത്തി. രാമൻകുട്ടി സ്വയം പറഞ്ഞു, മരം ഒരു വരമാണ്. മരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്നുറങ്ങിപ്പോയി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പ്രകൃതി അതിൻ്റെ തനിക്കുണം കാണിക്കാൻ തുടങ്ങി. കാറും കോളും വന്നു. കാറ്റാഞ്ഞ് വീശി. രാമൻകുട്ടി കുപ്പി തുറന്ന് രണ്ടെണ്ണം വീശി. പ്രകൃതി വിട്ടുകൊടുത്തില്ല. മരത്തെ ആട്ടി ഉലച്ചു. കുപ്പിയും വിട്ടുകൊടുത്തില്ല. രാമൻകുട്ടിയെ ആട്ടി ഉലച്ചു. രാമൻകുട്ടി ദൈവത്തിനോടായി പറഞ്ഞു, മരം ഒരു വരമാണ്, എൻ്റെ മരത്തെ ഒന്നും ചെയ്യരുത്. വരം കിട്ടിയ പോലെ കരം കൊണ്ട് രാമൻകുട്ടി മരത്തെ താങ്ങി നിർത്തി. അവസാനം സംഭവിക്കേണ്ടത് തന്നെ സംഭവിച്ചു. മരമുകളിലും രാമൻകുട്ടി അടിയിലും. അന്ത്യശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ഒറ്റ ശ്വാസത്തിൽ ജനങ്ങളോടായി പറഞ്ഞു, പന്ത്രണ്ട് പേജുള്ള പത്രത്തില് 11.5 പേജും പരസ്യം. എടി, യുദ്ധം ചെയ്ത് കൊടുക്കപ്പെടും. അയൽ രാജ്യങ്ങളോടും ശത്രു രാജ്യങ്ങളോടും യുദ്ധം ചെയ്ത് കൊടുക്കപ്പെടുന്ന പ്രൈവറ്റ് കമ്പനികൾ രൂപാന്തരപ്പെട്ടെന്ന്. അവരെന്ന് വിളിച്ചാലോ എന്ന് ആലോചിക്കുക. എങ്ങനെ? എന്തിനധികം പറയുന്നു, സ്കൂളിനും കോളേജിനും ആശുപത്രിക്കും വരെ പരസ്യം.
ദൈവത്തിന് വരെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പൊ പരസ്യം വേണമെന്നായി. മണിക്കരേട്ടാ ഇത് നോക്കി, എസ് എൽ സി പരീക്ഷയ്ക്ക് തോറ്റ കുട്ടിക്ക് റീവാലുവേഷൻ ചെയ്തപ്പോ റാങ്ക് എന്ന്. ഏത് കോന്തനായിരിക്കും ആ പേപ്പർ നോക്കിയത്? എന്നെ പണിക്കരേട്ടാ, എന്റെ എസ് എൽ സി പേപ്പർ റീവാലുവേ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ജയിച്ചാൽ. ജയിക്കും ജയിക്കും. ഒരു ഒറ്റ പേപ്പറിനാണ് ഞാൻ തോറ്റത് അറിയാമോ? അത് പേപ്പർ റീവാലുവേ ചെയ്തിട്ട് ഉറപ്പായിട്ടും ജയിക്കും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. എടി ജയിക്കണമെങ്കിലേ ഉത്തരം എഴുതണം. അങ്ങനെ പറയരുത് പണിക്കരേട്ട്. എന്റെ ഫ്രണ്ടിലിരുന്ന ജമീലേക്കും പുറകിലിരുന്ന ഹസീനയ്ക്കും 198 മാർക്കുണ്ട്. എന്റെ മലയാളം പേപ്പറിൽ മാത്രം 0 മാർക്കായിട്ടിരിക്കുന്നത്. നിന്റെ മുമ്പിലിരുന്നവരും പുറകിലിരുന്നവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, അതായിരിക്കും അവർക്ക് 198 കിട്ടിയത്. നിനക്ക് വട്ടപൂജയല്ലേ? എന്റെ ഫ്രണ്ടിലിരുന്ന ജമീലയുടെ പേപ്പർ നോക്കിയാ ഞാൻ എഴുതിയത്, എന്റെ പേപ്പർ നോക്കിയാ ഹസീന എഴുതിയത്. റിസൾട്ട് വന്നപ്പോ അവർക്ക് രണ്ടുപേർക്കും 98, എനിക്ക് മാത്രം മൊട്ട. എടി അങ്ങനെ ആയിരുന്നെങ്കിൽ നീ റീവാലുവേഷൻ കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ജയിക്കുമായിരുന്നല്ലോ. നമ്മള് കാണിച്ച മണ്ടത്തനമായി പോയല്ലോ. പക്ഷെ പണിക്കനേട്ടാ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നല്ലോ. ജമീലയുടെ